നമസ്കാരം. നല്ല സ്പെഷ്യൽ ഒരു ബീഫ് കറിയുടെ റെസിപ്പി ആയിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. ഇത് ഒരു തവണ തയ്യാറാക്കി തീർച്ചയായും നിങ്ങളിത് പല തവണ തയ്യാറാക്കിയിരിക്കും. ഇതെങ്ങനെയാന്നുള്ളത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ സ്റ്റെപ്പുകൾ മിസ്സാതെ കാണുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും K4 കിച്ചണിലേക്ക് സ്വാഗതം. നമ്മുടെ സ്പെഷ്യൽ ബീഫ് കറി തയ്യാറാക്കാനായിട്ട് 1 കിലോ ബീഫ് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തതിനെടുത്തുണ്ട്. ഇനി ഈ കാണുന്ന പോലത്തെ അരിപ്പൊടി കൊണ്ട് കുറച്ച് മഷ്റൂം ഷേപ്പുകളും നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ആദ്യം നമുക്കൊന്ന് ബീഫ് വേവിച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് ബീഫിലേക്ക് പെരിഞ്ചീരകം, കുരുമുളക്, ഏലക്ക, പട്ട, ഗ്രാമ്പു അത് ചേർത്ത ശേഷം അതിലേക്ക് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഈ നീളത്തിലരിഞ്ഞതും അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇത് ചേർത്തിട്ട് ഇതിലേക്ക് അല്പം വെള്ളവും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ടത് നമുക്കൊന്ന് വേവിച്ചെടുക്കാനുള്ളതാണ്. ബീഫ് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് അരിപ്പൊടി ഒന്ന് കുഴച്ചെടുക്കണം. അതിനായിട്ട് ഒരു പാനിൽ 1/2 ബൗള് വെള്ളം ഞാനിവിടെ ഒഴിച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടായ ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം, അല്പം വെളുത്തുള്ളി, ആവശ്യത്തിന് ഉപ്പ്, 1/4 മുറി തേങ്ങ ചിരുങ്ങിയത് ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ബൗള് അരിപ്പൊടി ചേർക്കാം. ഇത് ജസ്റ്റ് ഒന്ന് കുഴച്ച ശേഷം ഇത് ഇനിയൊരു ബൗളിലേക്ക് മാറ്റാം. എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം വീടുകളിൽ തയ്യാറാക്കുന്ന ഇടിയപ്പത്തിൻ്റെ ഒരു അളവിൽ വേണം ഈ മാവ് നമുക്ക് കുഴച്ചെടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ മാവ് റെഡിയായുണ്ട്. അടുത്തായത് കൊണ്ട് ഈ കാണുന്ന രീതിയിലുള്ള മഷ്റൂം ഷേപ്പുകൾ ഉണ്ടാക്കണം. അപ്പോൾ അതിനായി ഞാനിവിടെ ഒരു ബോട്ടിലിൻ്റെ ക്യാപ്പ് എടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ ഒരു ക്യാപ്പ് എടുത്ത് നിങ്ങൾ എടുത്ത് വെക്കുക. അതിനുശേഷം നമ്മൾ മാവ് ചെറിയ ഉരുളകളാക്കുക. അതിനുശേഷം ഈ ബോട്ടിലിൻ്റെ ക്യാപ്പ് കൊണ്ട് ഈ കാണുന്ന പോലെ ജസ്റ്റ് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ സൈഡൊക്കെ ഒന്ന് റൗണ്ടായിട്ട് വന്നിട്ട് മുകളിങ്ങനെ പൊങ്ങി നമുക്ക് കിട്ടും. അപ്പോൾ ഇതൊരു മഷ്റൂമിൻ്റെ ഷേപ്പ് കിട്ടാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യണത് ആണോ. അപ്പോൾ ഈ കാണുന്ന ഷേപ്പ് ആയിരിക്കും നമുക്ക് ഫൈനൽ റിസൾട്ടായിട്ട് വരിക. ഇതുപോലെ നമുക്ക് ആവശ്യമുള്ള അത്രയും ഷേപ്പുകൾ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇതുപോലുള്ള വ്യത്യസ്ത വീഡിയോകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നത് എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇപ്പോൾ നമ്മളിവിടെ മഷ്റൂമിൻ്റെ ഷേപ്പുകളെല്ലാം ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ സമയം കൊണ്ട് നമ്മുടെ ബീഫും നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി കറി തയ്യാറാക്കാൻ തുടങ്ങണം. അപ്പോൾ കറി തയ്യാറാക്കാനായിട്ട് ഒരു പാത്രത്തിൽ വെളിച്ചെണ്ണ ചൂടാക്കിയ ശേഷം അതിലേക്ക് അല്പം വോൾഗറം മസാല ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും നീളത്തിലരിഞ്ഞ കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റാം. അപ്പോൾ നമ്മൾ കറിക്ക് മുളക് പൊടി ഉപയോഗിക്കുന്നില്ല. അപ്പോൾ എരിവിന് കണക്കാക്കിയിട്ടുള്ള പച്ചമുളക് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 150 ഗ്രാം സവാള നീളത്തിലരിഞ്ഞതും അല്പം കറിവേപ്പിനും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇതിലേക്ക് ഗരം മസാല 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, കുരുമുളക് പൊടി 1 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ ഇതെല്ലാം കൂടി ചേർത്തിട്ട് അതിൻ്റെ പച്ചപ്പൊക്കെ ഒന്ന് മാറുന്ന വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ മസാലയുടെ പച്ചപ്പൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം വെള്ളം ചേർക്കാം. അതുപോലെ തന്നെ കൂട്ടത്തിൽ നമ്മൾ ബീഫ് ഉപയോഗിച്ചപ്പോൾ വന്ന വെള്ളം ഉണ്ടാവും, അതും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 2 തക്കാളി നീളത്തിലരിഞ്ഞത് ഞാൻ ചേർക്കുന്നുണ്ട്. അതേപോലെ തന്നെ 2/2 പാലി 1 ഗ്ലാസ്സും ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ റെഡിമെയ്ഡ് കോക്കനട്ട് മിൽക്കാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നന്നായിട്ടൊന്ന് നേർപ്പിച്ച് ചേർത്താൽ മതിയാവും. അതിന് ശേഷം ഇതിനൊന്ന് കവർ ചെയ്തിട്ട് നമുക്ക് 5-10 മിനിറ്റ് ഒന്ന് വേവിക്കാം. അപ്പോൾ നമ്മുടെ കറിയുടെ ചാറൊക്കെ ഒന്ന് നന്നായിട്ട് വെന്ത് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ മഷ്റൂം ഷേപ്പുകൾ ചേർക്കാം. അരിപ്പൊടി കൊണ്ടാണ് നമ്മൾ ഈ മഷ്റൂം ഷേപ്പുകൾ തയ്യാറാക്കിയെടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കറി നന്നായിട്ട് കുറുകി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിലേക്ക് അല്പം കൂടി വെള്ളം നന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ശേഷം ഒരു മൂടി വെച്ച് നമുക്കൊരു 10 മിനിറ്റത്തോളം വേവിക്കാം. അപ്പോൾ നമ്മുടെ മഷ്റൂം ഏകദേശം ഒരു 1/4 ഭാഗത്തോളം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച് ബീഫും കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇളക്കി യോജിപ്പിച്ച ശേഷം ഒരു 10 മിനിറ്റ് കൂടി അടച്ചു വെച്ചിട്ടൊന്ന് വേവിക്കാം. അപ്പോൾ നമ്മുടെ കറിയുടെ ഫൈനൽ ടച്ചായിട്ട് ഇതിലേക്ക് 1 ഗ്ലാസ് 1/2 പാലും കൂടി ചേർക്കാം. ഒരു 10 മിനിറ്റ് കൂടി അടച്ചു വെച്ചിട്ടൊന്ന് വേവിക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ലഞ്ചിനും ഡിന്നറിനും എല്ലാ സമയത്തും നമുക്ക് ഒരുപോലെ കഴിക്കാവുന്നതാണ്. അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരേക്കും ഇസ് ബൈ ഫ്രം ടീം K4 കിച്ചൺ.